ഹായ് ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ അഗ്രികൾച്ചർ ഓഫീസർ ആകർഷ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഒരു പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് നമ്മൾ തെങ്ങിന് ഉപ്പ് ഇടണോ എന്നുള്ളൊരു സംശയം. കാരണം ഒരുപാട് ആൾക്കാർ, ഒരുപാട് കർഷക സുഹൃത്തുക്കൾ എന്നോട് ചോദിക്കാറുണ്ട് തെങ്ങിന് ഉപ്പ് ഇടണോ എന്നുള്ളത്. അപ്പം അതിന് സയന്റിഫിക് ആയിട്ട് രണ്ട് പ്രധാനപ്പെട്ട റീസൺസ് ആണ് ഞങ്ങൾ പറയാറ്. അതായത് നമ്മൾ തെങ്ങിന് നമ്മളെ ഈ ചെങ്കൽ മണ്ണുള്ള സ്ഥലങ്ങൾ, അതായത് ലാറ്ററൈറ്റ് സോയിൽ, നമ്മുടെ കേരളത്തിന്റെ മലബാർ മേഖലയിലൊക്കെയാണ് ലാറ്ററൈറ്റ് സോയിൽ കൂടുതലായി കണ്ടുവരുന്നത്. അപ്പം ലാറ്റർ നിങ്ങളുടെ വീട്ടിൽ ചുവന്ന മണ്ണാണെങ്കിൽ, ലാറ്ററൈറ്റ് സോയിൽ ആണെങ്കിൽ നിങ്ങൾ ഉപ്പിടേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ, അതായത് നമ്മൾ ലാറ്ററൈറ്റ് സോയിൽ കൂടുതലായി പാറ കണ്ടുവരുന്നത്, ഈ പാറ പൊടിയാൻ വേണ്ടിയിട്ടാണ് പ്രധാനപ്പെട്ട ഒരു കാരണം. ഉപ്പിടുന്നതോടി അതിൻ്റെ പാറ ചെറിയ ചെറിയ തരികളായി പൊടിയും, വേരുകൾ കടന്നു പോകാനുള്ള സൗകര്യത്തിന് വേണ്ടിയാണ് നമ്മൾ ഉപ്പിടുന്നത്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ചാൽ, ഈ ഉപ്പ് എന്ന് പറഞ്ഞത് നമ്മുടെ കോമൺ സാൾ, നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്നത് സോഡിയം ക്ലോറൈഡ് എന്ന് പറഞ്ഞ ഉപ്പാണ് ഉപയോഗിക്കുന്നത്. സോഡിയം ക്ലോറൈഡ് അതിൽ കെമിക്കലാണ്, അതിൽ ക്ലോറിൻ ലഭ്യമാകും. ഇപ്പൊ നിങ്ങളോട് പല മീൻസ് കൃഷി വിദഗ്ധരും പറഞ്ഞിട്ടുണ്ടാവും നിങ്ങൾ പൊട്ടാഷ് വളം ഇടണം. ഞാൻ അടക്കം എന്റെ വീഡിയോയിൽ പറയുന്നത് പൊട്ടാഷ് വളം ഇടണം എന്ന് കർഷകരോട് അടക്കം ഞാൻ പറയാറുണ്ട്. പൊട്ടാഷ് വളം നിർബന്ധമാണ്. ഈ പൊട്ടാഷ് വളം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ലഭ്യമാകുന്ന മ്യൂറേറ്റോ പൊട്ടാഷ് എന്ന് പറയുന്ന വളമാണ്. മ്യൂറേറ്റോ പൊട്ടാഷ് അത് കെമിക്കലി പൊട്ടാഷ്യം ക്ലോറൈഡാണ്. ആ ക്ലോറൈഡിലെ ഈ ക്ലോറിൻ, ഈ പൊട്ടാഷും ക്ലോറിനും രണ്ടായി വിഭജിക്കും. കെ പ്ലസും സി എൽ മൈനസും രണ്ടായി വിഭജിക്കും. പൊട്ടാഷ്യവും ക്ലോറിനായി വിഭജിക്കും നിങ്ങളുടെ വളം. ആ വളത്തിൽ ക്ലോറിനാണ് കൂടുതലായിട്ട് തെങ്ങിന് ആവശ്യം. നമ്മൾ പൊട്ടാഷ് വളം എന്ന് പറയുമെങ്കിൽ കൂടി നമ്മൾ കെമിക്കലി നമ്മൾ തെങ്ങിന് ആവശ്യം ക്ലോറിനാണ്. അതേ ക്ലോറിൻ നമ്മൾ ഈ ഉപ്പിൽ, നമ്മൾ സാധാരണ കിട്ടുന്ന ഉപ്പിൽ സോഡിയം ക്ലോറൈഡ് എന്ന് പറഞ്ഞ കണ്ടെങ്കിൽ ഉപ്പിൽ ആ ക്ലോറിൻ ലഭ്യമാകുകയും ചെയ്യും. അപ്പം പൊട്ടാഷ് വളത്തെ ഒരു പരിധി വരെ നമുക്ക് ഈ ഉപ്പ് വെച്ച് റീപ്ലേസ് ചെയ്യാൻ സാധിക്കും. പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കണം, കൂടുതലായിട്ട് ഉപ്പിടേണ്ട ആവശ്യമില്ല. ഏകദേശം ഒരു തെങ്ങിന്, 5 വർഷം കൂടുതൽ പ്രായമായ ഒരു തെങ്ങിന് ഏകദേശം 1 കിലോളം ഉപ്പ് നമുക്ക് ഇടാം. ആ ഇടുകയാണെങ്കിൽ നമ്മളത് സേഫാണ്, നമുക്ക് കായ്ഫലം കൂടും, നമുക്ക് കൂടുതലായിട്ട് നമുക്ക് തേങ്ങ ഉൽപ്പാദിപ്പിക്കാൻ തെങ്ങിന് സാധിക്കുകയും ചെയ്യും. ഈ ഒരു കാര്യം നമ്മൾ 90% കർഷകർ ഇതിൻ്റെ കാര്യങ്ങൾ അറിയില്ല, ബേസിക് അറിയില്ല. അപ്പോൾ അത് പറയാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ. ഓക്കെ, താങ്ക് യു.